ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണ് സാസ് ആൻഡ് യു ആർ വാച്ചിങ് ടെക്സാസ്. അപ്പോൾ നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ട പോലെ തന്നെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൻ്റെ കസ്റ്റം യു ആർ എൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാനലിൻ്റെ പേര് എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളെ യൂട്യൂബിൽ അടിക്കുമ്പോൾ youtube.com/ കുറേ ആൽഫബറ്റ്സിൻ്റെ ഒരു കോഡാണ് അല്ലേ. അപ്പോൾ അവിടെ അത് മാറ്റിയിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ 30 ദിവസമെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 30 ദിവസമായിരിക്കണം. പിന്നെ അതല്ല, നിങ്ങളുടെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം. അപ്പോൾ ഈ രണ്ട് ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യു ആർ എൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യു ആർ എൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈലും ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ മൊബൈലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രോം എടുക്കുക, ഡെസ്ക്ടോപ്പ് സൈറ്റ് പോയിട്ട് youtube.com അടിക്കുക, എന്നിട്ട് ഞാൻ ഈ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബ്രൗസർ എടുക്കുക. അപ്പോൾ ഏതെങ്കിലും ബ്രൗസറിൽ പോയിട്ട് എന്ത് ചെയ്യുക, യൂട്യൂബ് അടിക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതില്ലേ പ്രൊഫൈലേക്ക്, അതിൽ പോയി കഴിഞ്ഞാൽ അടിയിൽ സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സ് പോയിട്ട് അഡ്വാൻസ് സെറ്റിങ്സിലേക്ക് പോവുക. അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റം യു ആർ എൽ വെക്കാനുള്ള കണ്ടീഷൻ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിരുന്നെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ കസ്റ്റം യു ആർ എൽ ഇവിടെ എഴുതി കാണിക്കും. എന്ത് ചെയ്യുക, ക്ലെയിം ഇയർ അടിക്കുക. അപ്പോൾ ക്ലെയിം ഇയർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ വരും. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ള ഈ ടെക്സാസ് എന്നുള്ള അതേ പേര് തന്നെ ഇതിൽ വരാനുള്ളതാണ്. രണ്ടാമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സാസിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സഫിക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹാഷ് ടാഗോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് എപ്പോഴാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ ഒരു പേരുള്ള ചാനൽ രണ്ട് മൂന്ന് ഒരേ പേരുള്ള ചാനൽ ക്യാപ്സിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമുള്ള രണ്ട് മൂന്ന് ഒരേ പേരുള്ള ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യുണീക്ക് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പോസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനം ആഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുക, ഈ സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ചേഞ്ച് യു ആർ എൽ ഇവിടെ അഗ്രി കൊടുക്കുക. ചേഞ്ച് യു ആർ എൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നിങ്ങളുടെ ചാനലിൻ്റെ എന്താ യു ആർ എൽ ചേഞ്ച് ആവും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഇത് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സഫിക്സ് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് മാത്രം ചെയ്യുക. കാരണം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫേം അടിക്കുക. അത് വെച്ചാൽ നിങ്ങളെ യു ആർ എൽ എന്താ ഈ മറ്റേ ഈ ആൽഫബറ്റിൻ്റെ കോഡിൻ്റെ പകരം നിങ്ങളെ ചാനലിൻ്റെ പേര് ആവും വരിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി കൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല ട്രിക്സ് ആൻഡ് ടിപ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിലും നോട്ടിഫിക്കേഷൻ വരും. അത് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.